കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ പരിശീലനത്തിനിടെ വെടിയേറ്റ് മരിച്ച ധനുഷ് കൃഷ്ണയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. ധനുഷ് കൃഷ്ണയ്ക്ക് തൊട്ടടുത്തു നിന്നാണ് വെടിയേറ്റതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. ബ്രിഗേഡിയർ രജനീത് സിൻഹയുടെ നേതൃത്വത്തിലുള്ള NCC സംഘത്തിനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തിൽ നിർണായകമാവുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. വളരെ അടുത്തുനിന്നാണ് ധനുഷ് കൃഷ്ണയ്ക്ക് വെടിയേറ്റതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ധനുഷ് കൃഷ്ണയുടെ തോക്കിൽ നിന്ന് തന്നെ വെടിയേറ്റതാകാമെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇരുന്നു കൊണ്ട് തോക്ക് കൈകാര്യം ചെയ്യുമ്പോൾ അബദ്ധത്തിൽ വെടിപൊട്ടിയതാകാമെന്ന് കരുതുന്നു. വെടിയേറ്റ് 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ മരണം സംഭവിച്ചു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. വലതു നെഞ്ചിലൂടെ കയറിയ വെടിയുണ്ട ഇടത് മുതുകിൽ തറഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു. എക്സ്റേ പരിശോധനയിലാണ് വെടിയുണ്ട കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേഡറ്റുകളുടെയും പരിശീലനത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന NCC ഓഫീസർമാരുടെയും മൊഴികൾ കൂടി ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ മാത്രമേ അന്തിമ വിലയിരുത്തലിലെത്താൻ കഴിയൂ. ധനുഷ് കൃഷ്ണയുടെ വസ്ത്രങ്ങളും തോക്കും വെടിയുണ്ടയും ഫോറൻസിക് പരിശോധനക്കയക്കും. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബ്രിഗേഡിയർ രജനീത് സിൻഹയുടെ നേതൃത്വത്തിലുള്ള NCC സംഘം നാളെ മുതൽ അന്വേഷണം ആരംഭിക്കും. 2 കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട്. കേഡറ്റുകളുടെ പരിശീലനത്തിനിടെ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംഘം പരിശോധിക്കും. ധനുഷ് കൃഷ്ണയുടെ അമ്മ രമാദേവിയുടെ എടക്കരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം ജന്മനാടായ പത്തനാപുരം മാലൂരിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സൈനികനാകാൻ സ്വപ്നം കണ്ട ധനുഷ് ഒടുവിൽ NCCയുടെ ആയുധ പരിശീലനത്തിനിടെ കൊല്ലപ്പെടുമ്പോൾ തികഞ്ഞ രാജ്യസ്നേഹിയാണ് നഷ്ടമായത്. പിതാവ് മരിച്ച് 2 വർഷം തികയുന്നതിന് മുമ്പ് മകനും മരിച്ചത് ഗ്രാമവാസികളെയും ബന്ധുക്കളെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. പത്തനാപുരം മാലൂർ MTDM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി ധനുഷിന്റെ വിയോഗം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. ധനുഷിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട പാഞ്ഞു കയറിയപ്പോൾ തകർന്നത് സൈനികനാകാൻ കൊതിച്ച 17-കാരന്റെ സ്വപ്നങ്ങൾ. തികഞ്ഞ രാജ്യസ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയും ധനുഷിനെ വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാക്കി. ഏറ്റവും നല്ല ഒരു കേഡറ്റ് എന്നുള്ള പദവിയിലൂടെ മാലൂരിൻ്റെ യശസ് എത്താനും ഉയർത്തിയ ഒരു വിദ്യാർത്ഥിയാണ് ധനുഷ് കൃഷ്ണ. സ്നേഹസമ്പന്നനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ അധ്യാപകർക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു. പിതാവ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ മരിച്ച് 2 വർഷം തികയുന്നതിന് മുമ്പ് മകനും മരിച്ചത് ഗ്രാമവാസികളെയും ബന്ധുക്കളെയും ഒരുപോലെ തളർത്തി. പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് ധനുഷിന്റെ അമ്മ രമാദേവി. അപർണയാണ് സഹോദരി. രാജ്കുമാർ, കൊല്ലം. കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടാവ് പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം സ്വദേശി പോത്തൻകോട് സനൽകുമാറാണ് അറസ്റ്റിലായത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പഞ്ചലോഹ വിഗ്രഹവും പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ 2-ാം തീയതിയാണ് 100 ആണ്ടുകൾ പഴക്കമുള്ള ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന്റെ പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയത്. അന്യസംസ്ഥാന മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ആദ്യ അന്വേഷണം. എന്നാൽ രാവിലെ ക്ഷേത്രത്തിലെത്തിയവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കാനായതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഇന്നലെ രാത്രി അന്വേഷണ സംഘം പോത്തൻകോട്ടെ വീട്ടിലെത്തി സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബാഗിൽ സൂക്ഷിച്ചിരുന്ന വിഗ്രഹം വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. പ്രതിയുടെ പേര് സനൽകുമാർ, ട്രിവാൻഡ്രം പോത്തൻകോട് സ്വദേശിയാണ്. ട്രിവാൻഡ്രം പോത്തൻകോട്, വയസ്സ് 40. സനൽകുമാർ മുമ്പിൽ ചെറിയ മോഷണങ്ങൾ, വിഗ്രഹ മോഷണം അല്ല, മുമ്പിൽ ചെറിയ ഈ അമ്പലത്തിനടുത്തുള്ള സ്ത്രീകളുടെ പർസുകൾ ഇങ്ങനെയുള്ള ചെറിയ മോഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഓൾറെഡി ഇവിടെ കൊല്ലത്തിൽ തന്നെ അടുത്ത കാലത്ത് തന്നെ 2 കേസുകളുണ്ട്. അവസാന കേസ് കൊല്ലം വെസ്റ്റിലെ ഒരു സ്ത്രീയുടെ പർസ് പിടിച്ചിട്ട് അവിടുത്തെ അമ്പലത്തിനടുത്തുള്ള ആൾക്കാരെ തന്നെ പിടിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അറസ്റ്റിലായിരുന്നു. ഒരു 3-4 ആഴ്ചകൾ മുമ്പിൽ ബെയിൽ വന്നതേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്നാണ് വിഗ്രഹം റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. മുൻപ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് സ്ത്രീകളുടെ പേഴ്സ് മോഷ്ടിച്ചതിന് സനൽകുമാർ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യമായാണ് വിഗ്രഹം മോഷ്ടിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയമങ്ങൾ ലംഘിച്ച് ഇടുക്കി പുളിയൻമലയിൽ കള്ളു ഷാപ്പിന്റെ പ്രവർത്തനം. ദൂരപരിധി ലംഘിച്ചുള്ള ഷാപ്പിനെക്കുറിച്ച് അറിയില്ലെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം. ആരാധനാലയങ്ങൾ, സെമിത്തേരികൾ, സ്കൂളുകൾ എന്നിവയിൽ നിന്ന് 400 മീറ്റർ അകലത്തിൽ മാത്രമേ കള്ളു ഷാപ്പുകൾ പ്രവർത്തിപ്പിക്കാവൂ എന്നാണ് നിയമം. എന്നാൽ ഇത് കാണുക, കത്തോലിക്ക സഭയുടെ ദേവാലയത്തിന്റെ തൊട്ടടുത്താണ് ഈ ഷാപ്പ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഷാപ്പിന്റെ 300 മീറ്റർ ചുറ്റളവിനകത്ത് 3 സ്കൂളുകളും പ്രവർത്തിക്കുന്നു. നിയമലംഘനം ചൂണ്ടിക്കാട്ടി ദേവാലയത്തിലെ വികാരി ഫാദർ തോമസ് മാത്തശ്ശേരി പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഈ ആരാധനാലയത്തിന്റെ ഈ 400 മീറ്റർ അകലെ എന്നുള്ള സംഗതി പാലിക്കാതെ ഈ ഷാപ്പ് സ്ഥാപിച്ചതിൽ അതിന് ആരെ അംഗീകാരം കൊടുത്തോ അതിനെ പ്രതിഷേധിക്കുകയും എത്രയും പെട്ടെന്ന് അത് മാറ്റി അതിൻ്റെ അനുവദനീയമായിട്ടുള്ള ദൂരപരിധിയിൽ
സ്ഥാപിക്കുകയുമാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. ഇടുക്കിയിലുള്ള 239 കള്ളഷാപ്പുകളും ദൂരപരിധി ലംഘിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്ന് അവകാശം ഉന്നയിച്ചുള്ള ജില്ലാ എക്സൈസ് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകളാണിത്. 7 മാസം മുമ്പ് വെള്ളയാംകുടി സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച ഈ ഷാപ്പിനെ കുറിച്ച് ഈ രേഖകളിൽ ഒന്നുമില്ല. ജനവാസ മേഖലയിൽ നിയമലംഘനം നടത്തി പ്രവർത്തിക്കുന്ന ഷാപ്പിന് ലൈസൻസ് ലഭിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട്. ഈ ദുരൂഹത അന്വേഷിക്കണമെന്നും സമാധാനമായി ജീവിക്കാൻ അവസരമൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വിശ്വാസികളും പ്രദേശവാസികളും. ന്യൂസ് ബ്യൂറോ ഇടുക്കി. മുംബൈയിൽ നിന്നുള്ള ആരാധ്യമായിക്ക് പിന്നാലെ ഒഡീഷയിലെ ആൾദൈവം സാരഥി ബാബയുടെ കഥകളും പുറത്ത്. ലൈംഗിക ആരോപണം ഉൾപ്പെടെ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായ സാരഥി ബാബയുടെ വരുമാന സ്രോതസ്സുകൾ ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്. സാരഥി ബാബയുടെ ആശ്രമത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകളും പിടിച്ചെടുത്തു. കാണാം. ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് അനുയായികളെ ചുംബിക്കുന്ന മുംബൈയിലെ ആൾദൈവം രാധേമ വാർത്തകളിൽ നിറഞ്ഞതിനിടെയാണ് ഒഡീഷയിലെ സ്വയം പ്രഖ്യാപിത ആൾദൈവം സാരഥി ബാബ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലാകുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, പണം തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി വിവിധ കുറ്റങ്ങൾ ചുമത്തിയാണ് സാരഥി ബാബയെ അറസ്റ്റ് ചെയ്തത്. സാരഥി ബാബയുടെ ചെയ്തികളെപ്പറ്റി നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബാബയുടെ ഞെട്ടിക്കുന്ന വരുമാന കണക്കുകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. റിമാൻഡിൽ കഴിയുന്ന സാരഥി ബാബയുടെ പേരിൽ 18 ബാങ്ക് അക്കൌണ്ടുകളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും 3 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. ബാബയുടെ ട്രസ്റ്റിന്റെ പേരിലുള്ള 11-ൽ പരം ആധാരങ്ങളും ഭൂമി ക്രയവിക്രയങ്ങളുടെയും നികുതി വെട്ടിപ്പിന്റെയും രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സാരഥി ബാബയുടെ പണസ്രോതസ്സുകൾ ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. സാരഥി ബാബ തന്റെ ഭക്തകളോട് ഗോപികമാരായി തന്നെ പ്രണയിക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നുവെന്നും അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുമായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അനന്തശയനം എന്ന ചടങ്ങിൽ സാരഥി ബാബ 7 തലകളുള്ള സർപ്പത്തിന്റെ രൂപം കൊത്തിയ കട്ടിലിലാണ് കിടന്നിരുന്നത്. സ്വർണം വെള്ളി ആഭരണങ്ങൾ കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചതാണ് ഈ പ്രത്യേക കട്ടിൽ. രാത്രി 11 മണിക്ക് ശേഷം ഗോപികമാർക്കായി സാരഥി ബാബ പ്രത്യേക സേവയും നടത്തിയിരുന്നു. സാരഥി ബാബയുടെ ആശ്രമത്തിൽ നടത്തിയ റെയ്ഡിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും പിടിച്ചെടുത്തു. സാരഥി ബാബ ഹൈദരാബാദിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ ഒരു യുവതിയുമൊത്ത് താമസിച്ചതിന്റെ ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. കൊലപാതക കേസുകളിലടക്കം പ്രതിയായ മറ്റൊരാൾ ദൈവം ആശാറാം ബാപ്പു ജയിലിലാണ്. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും സിനിമാ ബന്ധങ്ങളുമൊക്കെ കാത്തുസൂക്ഷിക്കുന്ന ആൾദൈവങ്ങൾ രാജ്യത്താകമാനം വിലസുമ്പോൾ ഇത് ആൾദൈവങ്ങളുടെ കാലമെന്നേ പറയേണ്ടു. ന്യൂസ് ഡെസ്ക്. ഗുരുവായൂരിലെ ആശ്രമത്തിലെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അമ്മയുമായുള്ള ബന്ധം പുറത്ത് പറയാതിരിക്കാൻ. മമ്മിയൂരിലെ ആശ്രമത്തിൽ അനാശാസ്യം പതിവായിരുന്നുവെന്നാണ് സൂചനകൾ. പീഡനത്തിന് ശ്രമിച്ച വ്യാജസ്വാമിയും മകളെ കാഴ്ചവെച്ച അമ്മയും റിമാൻഡിലായി. തൃശൂർ നഗരത്തിൽ ഇലക്ട്രിക്കൽ കട നടത്തിയിരുന്ന പ്രദീപ് മേനോൻ സാമ്പത്തിക തിരിമറി നടത്തി മുങ്ങിയ ശേഷം നാടുവിട്ടിരുന്നു. ആത്മീയ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ പ്രദീപ് ഭജനയും ഭക്തിയും കച്ചവടച്ചരക്കാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് സ്വാമി വേഷത്തിൽ മമ്മിയൂരിലെത്തിയ ഇയാൾ ഹരേകൃഷ്ണ എന്ന പേരിൽ ആശ്രമം ആരംഭിച്ചു. ചെറിയ കാലയളവിനുള്ളിൽ വലിയ പ്രശസ്തിയാണ് ആശ്രമത്തിന് കൈവന്നത്. പണച്ചാക്കുകളിൽ നിന്നുള്ള ദക്ഷിണയായിരുന്നു സ്വാമിയുടെ പ്രധാന വരുമാനം. ഇതിനിടെ ആശ്രമത്തിലെത്തുന്ന സ്ത്രീകളുമായി അവിഹിത ബന്ധവും ആരംഭിച്ചു. പീഡിപ്പിച്ചുവെന്ന് പരാതി നൽകിയ കുട്ടിയുടെ അമ്മയുമായി 1 വർഷത്തിലേറെയായി സ്വാമിക്ക് അവിഹിത ബന്ധമുണ്ട്. അമ്മയുമായുള്ള ബന്ധം കണ്ടുപിടിക്കാൻ ശ്രമിച്ചതോടെയാണ് കുട്ടിയെ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ചത്. പീഡനത്തിന് കളമൊരുക്കാൻ മകൾക്ക് ബിയർ നൽകി മയക്കിയത് മാതാവാണെന്ന് പരാതിയിൽ പറയുന്നു. പീഡന വിവരം വിദേശത്തുള്ള അച്ഛനെ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. നാട്ടിലെത്തിയ ഭർത്താവുമായി പിണങ്ങിയ യുവതി സ്വാമിക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. കുട്ടിയുടെ പരാതിയെ തുടർന്ന് പിടിയിലായ യുവതിയെയും സ്വാമിയെയും കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. മുൻ നിയുക്ത കാഞ്ചിമഠാധിപതി രാഘവേന്ദ്ര തീർത്ഥയുടെ തിരോധാനം CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. കാഞ്ചിമഠത്തിൽ നിന്നും രാഘവേന്ദ്ര തീർത്ഥ കൊണ്ടുപോയ കോടികൾ വിലമതിക്കുന്ന രത്നാഭരണങ്ങൾ തിരികെ ഏൽപ്പിക്കണമെന്ന തിരുപ്പതി കോടതി വിധി നടപ്പാക്കണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. രാഘവേന്ദ്ര തീർത്ഥയിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെത്തി തിരികെ ഏൽപ്പിക്കണമെന്ന കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ കോടതി രാഘവേന്ദ്ര തീർത്ഥയ്ക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. വിധി നടത്തിപ്പിന് തടസ്സം നേരിട്ടപ്പോഴായിരുന്നു ഇത്. രാഘവേന്ദ്ര തീർത്ഥയെ കണ്ടെത്താൻ മധ്യമേഖല IGയുടെ നേതൃത്വത്തിൽ 2 പ്രത്യേക അന്വേഷണ സംഘങ്ങൾക്ക് രൂപം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുന്നതിനാൽ കേസ് CBIക്ക് കൈമാറുന്നതാണ് ഉചിതമെന്ന് പോലീസും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ മതാധ്യക്ഷനായ സുധീന്ദ്ര തീർത്ഥസ്വാമി സമർപ്പിച്ച ഹർജിയിലാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തിരുപ്പതി കോടതിയിലെ വിധി നടത്തിപ്പ് എറണാകുളം ജില്ലാ കോടതിയിലേക്ക് അയച്ചു നൽകിയിരുന്നു. ഇത് തിരുപ്പതിക്ക് തന്നെ വീണ്ടും മാറ്റണമെന്ന് സുധീന്ദ്ര തീർത്ഥ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു.
ഇതിൽ അന്വേഷണം നടത്തിയ പോലീസ് എതിർകക്ഷിയെ കണ്ടെത്താനായില്ലെന്ന് കോടതി അറിയിച്ചു. തുടർന്നാണ് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് വി ചിദംബരേഷ് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കൊച്ചിയിൽ വൻ കഞ്ചാവ് വേട്ട. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നിന്നും 21 കിലോയും ഇടപ്പള്ളിയിൽ നിന്ന് രണ്ടുപേരിൽ നിന്നായി 10 കിലോയിലധികം കഞ്ചാവും പോലീസ് പിടികൂടി. കൊച്ചിയിൽ DJ പാർട്ടികൾ പോലീസ് നിരീക്ഷണത്തിലായതോടെ ഹെറോയിൻ വിൽപ്പന കുറയുകയും കഞ്ചാവ് വിൽപ്പന വ്യാപകമാവുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കി സ്വദേശി മനോജ് തോമസ്, കോട്ടയം സ്വദേശി ജിജോ ജോൺ എന്നിവരിൽ നിന്നും 10 കിലോയിലധികം കഞ്ചാവ് എളമക്കര പോലീസാണ് പിടികൂടിയത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തു നിന്നും ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തിച്ച കഞ്ചാവ് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് SI VC സൂരജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന കഞ്ചാവാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു. ഇതിനെ വിപണിയിൽ 5.5 ലക്ഷം രൂപ വില വരും. അതേസമയം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ 2 ബാഗുകളിൽ നിന്നായി 21 കിലോ കഞ്ചാവും സൗത്ത് റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 11 പൊതികളിലായിരുന്നു കഞ്ചാവ്. തെലുങ്ക് പത്രത്തിൽ പൊതിഞ്ഞ നിലയിലായിരുന്നതിനാൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് ഇതും കൊണ്ടുവന്നതെന്നാണ് പോലീസ് നിഗമനം. നമ്മൾ പോലീസുകാരത്ത് പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്ത് വരവേ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അബാൻഡൻ സ്റ്റേയിൽ കണ്ട രണ്ട് ഒരു ഷോൾഡർ ബാഗും വേറൊരു ഹോൾ സൈപ്പ് ഷേപ്പുള്ള ഒരു കറുത്ത ബാഗും. ഈ ബാഗിൻ്റെ അവകാശം ഒന്നും കാണാത്തതുകൊണ്ട് നമുക്ക് സംശയം തോന്നി. നമ്മൾ ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് ഈ ചെറിയ ചെറിയ 11 പാക്കറ്റുകൾ കാണുന്നത്. ഈ പാക്കറ്റുകൾ തുറന്നു നോക്കിയപ്പോൾ അതിൽ കഞ്ചാവാണെന്ന് മനസ്സിലായി. ഉടനെ നമ്മൾ അവിടെ കൂടെയുള്ള പോർട്ടർമാരെല്ലാം വിളിച്ച് അവരെ കാണിച്ച ശേഷം നമ്മളത് നേരമായിട്ട് സീൽ ചെയ്ത് ബന്ദോസ് എടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രതികളെ കിട്ടിയിട്ടില്ല. പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ നൈറ്റ് പാർട്ടികളും DJ പാർട്ടികളും പോലീസിൻ്റെ കർശന നിരീക്ഷണത്തിലായതിനു ശേഷം ഹെറോയിൻ വിൽപ്പന കുറയുകയും ഈ അവസരം മുതലെടുത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വ്യാപകമായി കഞ്ചാവ് കൊച്ചിയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കോഴിക്കോട് ചെലവൂരിൽ വീടുകൾക്ക് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. സ്വകാര്യ വ്യക്തി വിൽപ്പനയ്ക്കായി പണിയുന്ന വില്ലയുടെ മതിലാണ് വീടുകൾക്ക് മുകളിലേക്ക് വീണത്. അപകടത്തിൽ ആളപായമില്ല. 2 വീടുകളുടെ അടുക്കളയും കുളിമുറിയും കിണറുകളും പൂർണ്ണമായി തകർന്നു. ചുറ്റുമതിൽ തകർന്നു വീണതിനെ തുടർന്ന് വില്ലകൾ ഏതു നിമിഷവും നിലം പൊത്താവുന്ന നിലയിലാണ്. അപകട കാഴ്ചയിലേക്ക്. കോഴിക്കോട് ചെലവൂരിൽ സ്വകാര്യ വ്യക്തി വിൽപ്പനയ്ക്കായി പണിയുന്ന വില്ലകൾ കുന്നിടിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 42 സെന്റ് വസ്തു കുന്നിടിച്ച് നിരപ്പാക്കി മണ്ണ് നിറച്ച് മതിൽ കെട്ടി വേർതിരിച്ചിരിക്കുന്നു. ഈ കോമ്പൗണ്ടിലാണ് 4 വില്ലകളുടെ ജോലി പുരോഗമിക്കുന്നത്. എന്നാൽ ചുറ്റുമതിലുകൾ കെട്ടുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ വില്ല ഉടമകൾ പാലിച്ചിട്ടില്ല. ഇങ്ങനെ കാശ് ലാഭിക്കാൻ ഇവർ ചെയ്തത് 3 കുടുംബങ്ങളുടെ ജീവനെയാണ് അപകടത്തിലാക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 12 അടിയോളം ഉയരത്തിൽ ചുറ്റുമതിൽ കെട്ടിയിരിക്കുന്നത് കുറച്ച് മാത്രം കരിങ്കല്ലും ബാക്കി വെട്ടുകല്ലുകൊണ്ടുമാണ്. ഈ മതിലിനോട് ചേർന്നാണ് 3 വീടുകൾ. മതിൽ വീടുകൾക്ക് മുകളിലേക്ക് ചായുന്ന സമയത്ത് കുട്ടികളോ മുതിർന്നവരോ അടുത്തില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കൂലിവേലയ്ക്ക് പോയി സ്വരുക്കൂട്ടിയ കാശുകൊണ്ടുണ്ടാക്കിയ വീടുകളിൽ നിന്ന് മാറി താമസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. വീട്ടുകാരി ലീന: കെഡിസി ബാങ്കിൽ പോയി 1.5 ലക്ഷത്തിന് ലോൺ എടുത്തിട്ട് ഇതിങ്ങനെ ആക്കിയത്, പണി മുഴുവൻ കഴിപ്പിച്ചത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ഞങ്ങൾ 8 കൊല്ലം ഇവിടെ രാവും പകലും ഇല്ലാണ്ട് ഞങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ വീട്. 2 വീടുകളുടെ പിറകുവശം ഭാഗികമായി തകർന്നു. കുളിമുറികളും കക്കൂസും കിണറുകളും പൂർണ്ണമായും തകർന്നു. കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ. മതിൽ വീടുകൾക്ക് മുകളിലേക്ക് ചാഞ്ഞതിനെ തുടർന്ന് വില്ലകൾ ഏതു നിമിഷവും വീടുകൾക്ക് മുകളിലേക്ക് പൂർണ്ണമായും തകർന്നു വീഴാവുന്ന നിലയിലാണ്. അപകടം ഭയന്ന് 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് നാട്ടുകാർ. ഈ കുടുംബങ്ങളുടെ പരാതിയെ തുടർന്ന് ചേവായൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ വീണ്ടും അപകടം. കൊച്ചി ഇടപ്പള്ളിയിലാണ് പോലീസ് പരിശോധന നടത്തവേ ഓട്ടോയും കാറും കൂട്ടിയിടിച്ചത്. കഴിഞ്ഞ രാത്രിയുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇടപ്പള്ളി ടോൾ ജംഗ്ഷന് സമീപമാണ് സംഭവം നടന്നത്. വാഹന പരിശോധന ആരംഭിച്ച പോലീസ് പൂക്കാട്ടുപടിയിൽ നിന്നും ഇടപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിനെ തടഞ്ഞു. ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തവേ പുറകെ വരികയായിരുന്ന ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിലും ഒരു വഴിയാത്രക്കാരിയെയും ഇടിക്കുകയായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്ന 3 പേർക്കും വഴിയാത്രക്കാരിക്കും പരിക്കേറ്റു. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം അപകടത്തിനിടയാക്കും വിധം പരിശോധന നടത്തിയ പോലീസ് നടപടിക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. CPM നേതാക്കളെ പോലീസ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി. കഴിഞ്ഞയാഴ്ച തൃശൂർ മണ്ണുത്തിയിലും പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ അപകടമുണ്ടാവുകയും 2 പേർ മരിക്കുകയും ചെയ്തത് വൻ വിവാദമായിരുന്നു. ഇതേ തുടർന്ന് തിരക്കുള്ള സമയങ്ങളിൽ വാഹന പരിശോധന ഒഴിവാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടപ്പള്ളിയിൽ വാഹന പരിശോധനയ്ക്കിടെ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഇടുക്കി ചെറുതോണിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥലം കയ്യേറി നിർമ്മിച്ച ബഹുനില കെട്ടിടം മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ നീക്കം. കോൺഗ്രസ് നേതാവിന്റെ കെട്ടിടത്തിൽ പാർട്ടി ഓഫീസിന് റൂം നൽകാമെന്ന വാഗ്ദാനത്തോടെ കയ്യേറ്റത്തിന് അംഗീകാരം നേടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചെറുതോണി ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കോടികൾ വിലമതിക്കുന്ന 15 സെന്റോളം വരുന്ന കയ്യേറ്റ ഭൂമിയിലാണ് കോൺഗ്രസ് നേതാവ് AP ഉസ്മാൻ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നത്. കയ്യേറ്റ ഭൂമിയിലെ അനധികൃത നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടറും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും നൽകിയ സ്റ്റോപ്പ് മെമോ മറികടന്നാണ് നിർമ്മാണം.
22-ന് ഇടുക്കിയിൽ നടക്കാനിരിക്കുന്ന പട്ടയമേളയ്ക്കെത്തുന്ന മുഖ്യമന്ത്രിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് കെട്ടിടത്തിന് അംഗീകാരം നേടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 5 ദിന കെട്ടിടത്തിൽ ഒരു മുറി പാർട്ടി ഓഫീസാക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് പിൻവാതിൽ ശ്രമം. നേരത്തെ പ്രക്ഷോഭങ്ങളെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനെതിരെ വീണ്ടും പ്രതിഷേധം ശക്തമാകുകയാണ്. CPIM ഇടുക്കി ഏരിയ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഈ കെട്ടിടത്തിന്റെ പണി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് 2 തവണ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ലോകായുക്ത ഇതിന്മേൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സ്റ്റോപ്പ് മെമ്മോകളെല്ലാം ഇത്രമാത്രം കിട്ടിയിട്ടുണ്ട്. ആ കെട്ടിടത്തിന്റെ പണി വീണ്ടും നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ ഉസ്മാന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസിനകത്തു നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ചാവക്കാട് ഗ്രൂപ്പ് കൊലപാതകത്തിലെ 5 പ്രതികളും ഹനീഫയുടെ സഹോദരപുത്രനെ ആക്രമിച്ച സംഭവത്തിൽ ഉൾപ്പെട്ടവർ. 1 മാസം മുമ്പ് നടന്ന ഗ്രൂപ്പ് സംഘർഷത്തിലാണ് KSU നേതാവായ യുവാവിനെ വെട്ടേറ്റത്. അതേസമയം ഹനീഫ വധക്കേസിൽ ഷമീറിനെ സഹായിച്ചുവെന്ന് ആരോപിച്ച് അറസ്റ്റിലായ ഷംസീറിന് കോടതി ജാമ്യം അനുവദിച്ചു. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഹനീഫയുടെ സഹോദരപുത്രൻ ഷാറൂഖിനെ KSU ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് 1 മാസം മുമ്പാണ് ചാവക്കാട് ഗ്രൂപ്പ് സംഘർഷമുണ്ടായത്. കയ്യാങ്കളിക്കിടെ ഷാറൂഖിന് വെട്ടേറ്റ സംഭവത്തിൽ ഉൾപ്പെട്ട 5 പേരാണ് ഹനീഫയുടെ കൊലപാതകത്തിലും പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഷമീറിന് പുറമെ അഫ്സൽ, ഫസലു, അൻസാർ, സച്ചിൻ, ഷാഫി എന്നിവരാണ് FIR പ്രകാരം ഹനീഫ വധക്കേസിൽ ഉൾപ്പെട്ടത്. ഷാറൂഖിന് വെട്ടേറ്റ സംഭവത്തിലെ പ്രതികളെല്ലാം വധക്കേസിലും ഉൾപ്പെട്ടതോടെ ആദ്യ സംഘർഷമാണ് ഹനീഫയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം ശക്തമായി. June 7 വെട്ടി, അതിനുശേഷം ഞാനൊരു സമരം July 4 ഇവിടെ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് വെച്ച് ഈ പ്രദേശത്ത് വന്ന് പരസ്യമായി എന്നെ സഹപ്രവർത്തകരെ നോട്ട് ചെയ്ത് ഞങ്ങളുടെ വണ്ടിയുടെ പിന്നിൽ ഫോളോ ചെയ്തിട്ട് ചാവക്കാട് SI മാരെ കൊണ്ട് പിടിപ്പിക്കുകയാണ്. ഇരു സംഭവങ്ങൾക്ക് പിന്നിലും മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപന്റെ ഇടപെടലുണ്ടെന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം. അതേസമയം ഹനീഫ വധക്കേസിൽ മുഖ്യപ്രതി ഷമീറിനെ സഹായിച്ചെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത ഷംസീറിന് കോടതി ജാമ്യം അനുവദിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ.